ഹായ് ഫ്രണ്ട്സ്, സ്പീച്ച് ട്രെയിലേഴ്സ് സുരേഷ് ഷാപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 3-പീസ് കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. മീഡിയം തൊട്ട് ഡബിൾ എക്സലിന്റെ സ്റ്റിച്ചഡായിട്ട് വന്നിട്ടുള്ള റെഡിമെയ്ഡ് ഐറ്റംസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിലേതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ, വീഡിയോയ്ക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്ന് വേഗം കണ്ടു തുടങ്ങാം. നമ്മൾ ആദ്യം കാണിക്കുന്നത് വിഷു സ്പെഷ്യലായിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പർച്ചേസ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക. പിന്നെ ഇപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ തിരക്കൊക്കെ നമുക്ക് വീഡിയോസ് ഒക്കെ ഇത്തിരി ഡിലേ ആണ്. അപ്പോൾ ഇതേ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് പർച്ചേസ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഷോപ്പ് വരുന്നത് ഗുരുവായൂരാണ്, തൃശ്ശൂർ ജില്ലയിലാണ്. കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എൻക്വയറി ചെയ്താൽ മതി. നമുക്ക് ഫസ്റ്റത്തെ നോക്കൂ. നമുക്ക് വിത്ത് ലൈനിങ് ആയിട്ട് വന്നിട്ടുള്ളത് കുറച്ച് സിൽക്കി ഫാബ്രിക് ആണ്, വിത്ത് ലൈനിങ് ആണ്. സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ്, റൗണ്ട് നെക്ക്, ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്കിന്റെ പോർഷൻ്റെ അവിടുന്ന്. പിന്നെ ചെറിയ സ്ട്രൈപ്സ് ആയിട്ടാണ്, ഗോൾഡൻ വിത്ത് ക്രീം കളറിലാണ്. നല്ലൊരു ട്രഡീഷണൽ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ്. ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. ബാക്കിൽ വരുമ്പോൾ നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് വന്നത്. കുറച്ച് ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ആട്ടോ. അപ്പോൾ നമുക്ക് ഫംഗ്ഷനും പാർട്ടി വെയറും ഒക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ്. ബോട്ടം കൊടുത്തിട്ടുള്ള നമ്മൾ കോട്ടൺ ആയിട്ടുള്ള ബോട്ട ആട്ടോ, സ്ട്രേറ്റ് കട്ട് ആയിട്ടുള്ള കോട്ടൻ്റെ ബോട്ടാണ്. സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. നോക്കാം അതിൻ്റെ ദുപ്പട്ട വരുന്നത് നോക്കൂ. നല്ലൊരു മൾട്ടി കളറാണ്, നല്ലൊരു വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഒത്തിരി പേര് വന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുന്നവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാം. ഈ ഒരു ദുപ്പട്ടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു പ്ലെയിൻ ടോപ്പ് ബ്ലാക്കിൻ്റെ കൂടെ, നമുക്ക് ഇഷ്ടമുള്ള ടോപ്പുകളുടെ കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ദുപ്പട്ട വരുന്നത്. കുറച്ചുകൂടി സോഫ്റ്റ് മെറ്റീരിയലാണ്, നമുക്ക് ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലാട്ടോ. ഷിഫോൺ ജോർജറ്റൊക്കെ പോലത്തെ മെറ്റീരിയൽ, പ്രിന്റഡ് ആയിട്ട് മൾട്ടി കളറിൽ, ഒരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് ഈ ഒരു ദുപ്പട്ട വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ദുപ്പട്ട, മൾട്ടി കളറിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വേറെയും ടോപ്പിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളൊരു കളക്ഷനാണ്. നമുക്ക് ഇതിൻ്റെ മീഡിയം തൊട്ട് ഡബിൾ എക്സിലെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നോക്കൂ, നല്ലൊരു എൻക്വയറി ഒക്കെ ഉള്ള നല്ലൊരു കളക്ഷൻ ആട്ടോ. നമ്മുടെ ഷോപ്പിൽ ഒത്തിരി നല്ല സെയിൽ ചെയ്ത് പോയ ഐറ്റം തന്നെയാണ്. നമ്മൾ വീണ്ടും നമ്മൾ കൊടുത്തു വന്നിട്ടുള്ളതാണ്. നമുക്ക് ലൈറ്റ് ചാർട്ടിൽ വന്നിട്ടുള്ള ഒരു പേസ്റ്റിൽ കളറാണ്, ഒരു പിസ്ത ഗ്രീനിൻ്റെ ഒക്കെ ഒരു വെറൈറ്റി ഒരു ഷെയ്ഡാട്ടോ. ഒരു നമുക്ക് യോക്കിലൊരു അച്ചറ പാച്ച് കൊടുത്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു മോഡലാണ്. സ്ലീവിൻ്റെ ആൻഡിലേക്കും കൊടുത്തിട്ടുണ്ട്. വിത്തൗട്ട് ലൈനിങ് ആണ്, ലൈനിങ് ഇല്ലാത്തൊരു ഐറ്റാട്ടോ. വിത്ത് ലൈനിങ് ഇല്ലാത്തൊരു മെറ്റീരിയലാണ്. ഈ അജ്ര കോൺട്രാസ്റ്റിലാണ് അതിൻ്റെ ദുപ്പട്ട വന്നിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. സെയിം കളറിൽ തന്നെയാണ് ടോപ്പിൻ്റെ, സെയിം കളറിലാണ് പ്ലെയിൻ കളറിലായിട്ട് ബോട്ടം വന്നിട്ടുള്ളത്. നമുക്ക് M2XX സൈസ് അവൈലബിൾ ആണ്. ടോപ്പ് ദുപ്പട്ട വരണം നോക്കൂ. നല്ല സോഫ്റ്റി ആയിട്ടുള്ള, കുറച്ചുകൂടി സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടുള്ള ഷോളാട്ടോ. ഇതാണ് പ്രിൻ്റഡ് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വന്നിട്ടുള്ളത്. അത്യാവശ്യം ലെങ്ത്തും വീതിയിലൊക്കെ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് സെപ്പറേറ്റ് ടോപ്പിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മൾട്ടി കളേഴ്സ് ആയതുകൊണ്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് അതിൻ്റെ ഔട്ട്ഫിറ്റ് വരിക. അതിൻ്റെ മോഡൽ വരുന്നത് പ്യുവർ മസ്ലിൻ ആണ് കേട്ടോ. വരുന്നത് മെറ്റീരിയൽ പ്യുവറായിട്ട് വന്നിട്ടുള്ള മസ്ലിൻ സിൽക്കാണ്. സോഫ്റ്റ് ആണ് കേട്ടോ, ലൈറ്റ് വെയിറ്റും കൂടിയാണ്. സ്ലിറ്റഡ് ആണ്, വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ. സൈസുകൾ നമുക്ക് അതിൻ്റെ അവൈലബിൾ ആണ്. ഇനി വരുന്ന നോക്കും. മെറ്റീരിയൽ വരുന്നത് മസ്ലിൻ സിൽക്കിൻ്റെ തന്നെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ്. യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് വിഷുവിനൊക്കെ നമുക്ക് യെല്ലോ ഷെയ്ഡൊക്കെ നല്ല എൻക്വയറി ഉള്ള ഒരു പാറ്റേൺ ആണ്. യെല്ലോയിൽ നോക്കൂ, അജ്രാക്കിൻ്റെ ഒരു പാച്ച് പോലെ ഡിസൈനിൽ ബോർഡർ കൊടുത്തിട്ട് റൗണ്ട് നെക്ക്, 3/4 സ്ലീവ്. അതിൻ്റെ ബോട്ടം വരുന്നത് നമുക്ക് നോക്കൂ, യെല്ലോ ഷെയ്ഡിൽ തന്നെയാണ്. പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത്. ദുപ്പട്ടയാണ് നമുക്ക് അതിൻ്റെ ഒരു പ്രിൻ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ദുപ്പട്ട വന്നിരിക്കണം. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വന്നിരിക്കണം. അപ്പോൾ ഇതിങ്ങനെയാണ് അതിൻ്റെ ഒരു മോഡൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സല് സൈസ് അവൈലബിൾ ആട്ടോ. ഇത് നോക്കൂ, ഇങ്ങനെയാണ് അതിൻ്റെ ഔട്ട്ഫിറ്റ് വരിക. മീഡിയം തൊട്ട് ഡബിൾ എക്സല് സൈസ് അവൈലബിൾ ആട്ടോ. വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ തന്നെ ഒരു വെറൈറ്റി പാച്ച്, ഡിഫറെൻ്റ് ആണെന്ന് മാത്രം, സെയിം ക്ലോത്ത് തന്നെയാണ്, ബ്ലാക്ക് ആണ്. ബ്ലാക്കിലെ കോമ്പിനേഷൻ കുറച്ചുകൂടി ഭംഗി കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി ബ്ലാക്കിന് കിട്ടും. ദയോക്കിൽ പാച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഇതിൽ തന്നെ നമുക്ക് അതിൻ്റെ ദുപ്പട്ട വരുന്ന സോഫ്റ്റ് ഷോള കേട്ടോ. നമ്മുടെ അജ്രക് ഷോള ആണ് വന്നിട്ടുള്ളത്. സോ മൊഡാൽ പോലത്തെ മെറ്റീരിയൽ, സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. പ്രിൻ്റ് വന്നിട്ടുള്ള നമുക്കൊരു അജ്രാക്കിൻ്റെ ഒരു പ്രിൻ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ ബ്ലാക്ക് തന്നെ, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ബോട്ടം വന്നിട്ടുള്ള കേട്ടോ. വിത്തൗട്ട് ലൈനിങ് ആണ്. ഇതിങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരിക കേട്ടോ. മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ നമുക്ക് ഇതിൻ്റെ സൈസുകൾ എല്ലാം അവൈലബിൾ ആട്ടോ. ഇനി വരുന്നത് മസ്ലിനിൽ വന്നിട്ടുള്ളതാണ്. ഒരു
ബ്ലൂയിഷ് പോലത്തെ ഒരു കളറാട്ടോ, ഒരു ഞാറക്ക ഡാർക്ക് ഒരു വെറൈറ്റി കളറാട്ട, ബ്ലാക്ക് ഒന്നല്ല, ഡാർക്ക് നേവി ബ്ലൂ അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പണ്ടത്തെ ഞാവൽപ്പഴമൊക്കെ കിട്ടില്ല, നമ്മൾ ഞാവൽപ്പഴം ആ പഴത്തിൻ്റെ ഒക്കെ ഒരു കളറാട്ടോ, നല്ലൊരു ഞാറക്ക കളറും തന്നെ ഡാർക്ക്. അതിൽ നമുക്ക് നോക്കിയാൽ സ്ട്രൈപ്സ് ആയിട്ട് വന്നിട്ടുള്ളത് അതിലൊരു ഐവറി ഷെയ്ഡിലെ ലൈനാണ് വന്നിട്ടുള്ളത്. അതിൽ പ്രിന്റഡ് നല്ല ഫ്ലവർ പ്രിന്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. യോക്കല് നോക്കുക, ചെറിയൊരു വർക്ക് ബോട്ട് നെക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത്, ചെറിയൊരു ബോട്ട് നെക്കാണ്. മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ കുറച്ചുകൂടി ഇറങ്ങി നിൽക്കുന്ന ഒരു വർക്കാണ് ഇത്. ഇത്രയും യോക്കല് കുറച്ചുകൂടി ലെങ്ത്തിലാണ് അതിൻ്റെ വർക്ക് ഡിസൈൻ. ഇത്രയും യോക്ക് പാച്ച് വന്നിട്ടുള്ളത് ബോക്സ് കട്ടിങ്ങിൽ, 3/4 സ്ലീവ്, സ്ലീവിൻ്റെ ഹെമ്മിൽ ആ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട്. ടോപ്പിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ പ്രിന്റ് വരുന്നുണ്ട്, ഈ ഡിസൈൻ തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള മസ്ലിൻ്റെ വന്നിട്ടുള്ളതാണ്, വിത്തൗട്ട് ലൈനിങ് ആണ്. അതിൻ്റെ ബോട്ടം ബ്ലാക്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ചേർന്ന ഒരു ഷെയ്ഡിൽ ബ്ലാക്ക് പാൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ദുപ്പട്ടയുടെ സൈഡിലും ബ്ലാക്ക് കളറിൽ കലർന്ന ഒരു ഷെയ്ഡാണ് ബോട്ടം, അതായത് ദുപ്പട്ട വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള ഒരു 3-piece സെറ്റാണ് അത. മസ്ലിൻ സിൽക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ടോപ്പിൻ്റെ ഷെയ്ഡ് മാത്രമാണ് വ്യത്യാസം, അതിൻ്റെ ഷെയ്ഡോട് കൂടിയിട്ടാണ് ദുപ്പട്ടയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഔട്ട് ലുക്ക് വരിക കേട്ടോ. മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ നമുക്ക് ഇതിൻ്റെ സൈസുകൾ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. എന്നത് ബ്ലാക്കിൽ തന്നെ വന്നിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ. ബ്ലാക്ക് നോക്കൂ, യോക്കിൽ വരുമ്പോൾ ഈ ഒരു ഒരു പാച്ച് കൊടുത്തിട്ട് അതിൽ മിറർ വർക്കും പോട്ടിലി ബട്ടണൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് വൺ സൈഡാണ് ആ ഒരു പോട്ടിലി ബട്ടൺ വെച്ച് കൊടുത്തിട്ടുള്ളത്. വിത്തൗട്ട് ലൈനിങ് ആണ്. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ നോക്ക്, മിറർ വർക്ക് വെച്ച് കൊടുത്തിട്ട് അവിടെ ത്രെഡ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ പോർഷനിൽ വരുമ്പോൾ നോക്ക്, ഒരു ചെറിയ രീതിയിൽ ഒരു പ്രിന്റ് അവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ടോപ്പിൻ്റെ യോക്കിൽ വന്നിട്ടുള്ള പ്രിന്റാണ് സ്ലിറ്റിൻ്റെ പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. വിത്തൗട്ട് ലൈനിങ് ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല തിക്കുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ, സോഫ്റ്റ് ലൈറ്റ് വെയ്റ്റ് ആണ്. സ്ലീവിൻ്റെ ഹെമ്മലും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് തന്നെയാണ്. ദുപ്പട്ട വരുന്നത് നോക്കൂ, ജോർജറ്റ് മെറ്റീരിയലിൽ ഷിഫോണിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. അപ്പോൾ ദുപ്പട്ടയുടെ സൈഡിലും നമുക്ക് ആ ഒരു യോക്കിൽ വന്നിട്ടുള്ള ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വന്നിട്ടുള്ള ആ ഒരു പാച്ച് ഷോളിൻ്റെ സൈഡിലും കൊടുത്തിട്ടുണ്ട്. 4 sides കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4 sides കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ്റെ ബുട്ടാസ് പോലെ ഡിസൈന് ഷോളിൻ്റെ ബോഡി പോർഷനിലും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഷോള് വരുന്നത്. ബോട്ടം നമുക്ക് വന്നിട്ടുള്ള നോക്ക്, പ്ലെയിൻ ആയിട്ടുള്ള സ്ട്രേറ്റ് കട്ട് ബോട്ടാട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നോക്കൂ, ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു മോഡൽ വരുന്നത് കേട്ടോ. മീഡിയം തൊട്ട് ഡബിൾ എക്സലിൻ്റെ സൈസുകളെല്ലാം അവൈലബിൾ ആണ്. ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക. ലിമിറ്റഡ് കളക്ഷൻ ആണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. അത് മസ്ലിനിൽ വന്നിട്ടുള്ള ഒരു ഡിഫറെൻ്റ് തന്നെയാണ്. ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൻ്റെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഗോൾഡൻ്റെ ഫോയിൽ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പ്രിൻ്റ് തന്നെയാണ്. ഇതിങ്ങനെ ഒരു ചെറിയൊരു വർക്ക് നെക്ക് പോർഷൻ്റെ അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. സെറ്റിൻ്റെ പോർഷനിലും വരുമ്പോൾ ഒരു കുഞ്ഞൊരു ഗോൾഡൻ്റെ ലേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും. സ്ലീവിൻ്റെ എൻഡിലും വന്നിട്ടുണ്ട്, സ്ലീവിൻ്റെ മുകളിലും ഡിസൈൻ ഉണ്ട്. ടോപ്പിൻ്റെ ബാക്ക് സൈഡും നമുക്ക് ആ ഗോൾഡിൻ്റെ പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഷെയ്ഡാണ് ടോപ്പ്. അതിൽ വന്നിട്ടുള്ള ബോട്ടം നമുക്ക് നോക്കാം. ബോട്ടം വന്നിട്ടുള്ളത് സെയിം കളറിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോട്ടം തന്നെയാണ് വന്നിട്ടുള്ളത്. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതിൻ്റെ ദുപ്പട്ടയ്ക്കാണ് വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു മൾട്ടി കളർ ഡിസൈനായിട്ട് ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ദുപ്പട്ട നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണോ. ഈ ഡിസൈനാണ് അതിൽ വന്നിട്ടുള്ളത്. നമ്മുടെ ടോപ്പിൻ്റെ കളറിൽ ഒരു കോൺട്രാസ്റ്റ് കളറും കൂടിയിട്ടുള്ള മിക്സ് കളർ പോലെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് വരിക. അപ്പോൾ നമുക്ക് സൈസുകൾ അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഔട്ട്ഫിറ്റ് വരിക കേട്ടോ. നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ്. മീഡിയം തൊട്ട് ഡബിൾ എക്സിൻ്റെ നമുക്ക് സൈസുകൾ അവൈലബിൾ ആണ്. വരുന്നത് നോക്കുക, ഒരു പീച്ച് ഷെയ്ഡിലെ പ്രിന്റഡ് ആണ് വരുന്നിട്ടുള്ളത്. മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ്. മസ്ലിനില് തന്നെയാണ്. നമുക്ക് മസ്ലിൻ ക്ലോത്ത് നമുക്ക് നല്ലൊരു എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആട്ടോ. നമ്മുടെ ഷോപ്പിലായാലും നല്ലൊരു സെയിലുള്ള ഒരു ഐറ്റമാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു മസ്ലിൻ മെറ്റീരിയലാണ്. വിത്തൗട്ട് ലൈനിങ് ആണ്, പ്രിന്റഡ് ആണ് വരുന്നത്. യോക്കിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ടോണായിട്ടാണ്, സ്കിൻ കളർ ലൈറ്റ് ക്രീം ഷെയ്ഡിലാണ് അതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ടോപ്പിൻ്റെ ബാക്ക് സൈഡ് നോക്കുക, പ്രിന്റഡ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. പ്രിന്റഡ് ആയിട്ടുള്ളതാണ്. നല്ലൊരു പേസ്റ്റൽ കളറിൽ വന്നിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ്, ഒണിയൻ പീച്ചിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡാണ്. ബോട്ടം വന്നിട്ടുള്ളത് പ്രിന്റഡ് ആയിട്ടുള്ള 6 sides ചെറിയൊരു ഡിസൈനാണ് ബോട്ടം വന്നിട്ടുള്ളത്. അതിൻ്റെ ദുപ്പട്ട നോക്കൂ, ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത്. പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഫ്ലോറൽ പ്രിന്റും 6 sides പ്രിന്റും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത്.
ഇതെങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ടയുടെ ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേ നോക്കൂ, ഇതിൻ്റെ നമുക്ക് സൈസുകളെല്ലാം അവൈലബിൾ ആണ്. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ നമുക്ക് ഇതിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ. ഇതെങ്ങനെയാണ് അതിൻ്റെ സെറ്റിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് വരിക കേട്ടോ. വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത്. ഇനി വരുന്നത് നേവി ബ്ലൂവിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ്. വീനെക്കിലാണ് വന്നിട്ടുള്ളത്. വീനെക്കിൽ നോക്കൂ, മിറർ വർക്കൊക്കെ വന്നിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നേവി ബ്ലൂവിൽ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ചെറുതായിട്ട് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീനെക്ക് നോക്കി ഹൈലൈറ്റ് ആയിട്ട് വർക്ക്, മിറർ വർക്കൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മെറ്റീരിയൽ വരുന്നത് സിൽക്കി ഫാബ്രിക്കാണ്. ഇതിന് ലൈനിങ് വന്നിട്ടുണ്ട്, വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോട്ടം തന്നെയാണ്. പ്രിൻ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കേട്ടോ. വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ്. മിസ് ചെയ്യാതെ തന്നെ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നോക്കി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം നോക്കി ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സൈസുകൾ ശ്രദ്ധിച്ച് ഓർഡർ കൊടുക്കുക കേട്ടോ. പിന്നെ നോക്കൂ, ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. നല്ലൊരു ഒരു ഡിസൈനാണ്. ഇങ്ങനെ ഒരു ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിഫറെൻറ്റ് ഡിസൈൻ ആയിട്ടാണ് ഇതിൻ്റെ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മോഡൽ വരുന്നത് കേട്ടോ. നല്ല രസമുള്ള മോഡലാണ്. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് ഇതിൻ്റെ അവൈലബിൾ ആണ്. ഒരു വീനക്കിൻ്റെ ഒരു വെറൈറ്റി ആണ്. ബ്ലാക്ക് ആണ്, ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ്. എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ്. നമുക്ക് അത് മസ്ലിൻ തുണിയിലാണ്, വിത്തൗട്ട് ലൈനിങ് ആണ്. വീനക്കിൽ നമുക്ക് കോമ്പിനേഷൻ വന്നിട്ടുള്ള നല്ലൊരു ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷനാണ്. നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്ക് വിത്ത് സ്വീക്കൻസ് ആണ്. ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ബോഡി ടോപ്പിൻ്റെ ഫ്രണ്ട് പോസിഷനിൽ നമുക്ക് ചെറുതായിട്ട് ഒരു ചെറിയ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു രീതിയിൽ ത്രെഡ് കൊണ്ട് സ്ലീവിൻ്റെ എൻഡിലും വന്നിട്ടുണ്ട്. നല്ല സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്ലീവിൻ്റെ എൻഡാണ്. നല്ല ഡിസൈൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. സ്ലീവിൻ്റെ ബാക്ക് സൈഡിലേക്കും വരുന്നുണ്ട്. പ്യുവർ മസ്ലിൻ ആട്ടോ, നല്ല മസ്ലിൻ ക്ലോത്ത് ആണ്. ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടം. ബോട്ടത്തിൻ്റെ എൻഡിലേക്കും ആ ഒരു സ്ലീവിൻ്റെ എൻഡിൽ വന്നിട്ടുള്ള സ്കാലപ്പ് ആ ഒരു പാച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ദുപ്പട്ട വരുന്നത് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗാൻസഡ് സോഫ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. ഇതിങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. നമുക്കൊരു കുഞ്ഞൊരു ഒതുക്കുള്ള ഒരു ടൈപ്പ് സോഫ്റ്റ് ആണ് വരുന്നത്. ഇങ്ങനെ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത്. നമുക്കിത് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് വെയർ ചെയ്യുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഔട്ട്ഫിറ്റ് വരിക. ഇതിൻ്റെ നമുക്ക് സൈസുകളെല്ലാം പ്രിൻ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു എ ലൈൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. സ്ലിറ്റ് ഇല്ലാത്തൊരു മോഡലാണ്. നമ്മൾ ഇത്ര നേരം കണ്ടത് സ്ലിറ്റ് ഉള്ള ഒരു ടൈപ്പിലായിരുന്നു. ഇപ്പം നമ്മൾ കാണുന്നത് സ്ലിറ്റ് ഇല്ലാത്ത ഒരു എ ലൈൻ ചുരിദാറാണ് കേട്ടോ. വിത്ത് ലൈനിങ് ആണ് വരുന്നത്. വീനെക്കാണ്, ചെറിയൊരു വീനെക്കാണ് കൊടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ പോർഷൻ്റെ അവിടെ നിന്ന് നോക്കി ചെറിയൊരു രീതിയിൽ മിഷൻ എംബ്രോയിഡറി ത്രെഡ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡാർക്ക് ഷെയ്ഡിൽ പ്രിൻ്റഡ് ആണ് വന്നിട്ടുള്ളത്. സ്ലീവിൻ്റെ മുകളിലൊക്കെ ആ സെയിം പ്രിൻ്റ് തന്നെയാണ്. ടോപ്പിൻ്റെ ബാക്ക് സൈഡും സെയിം പ്രിൻ്റ് തന്നെയാണ്. അതിൻ്റെ ബോട്ടം വരുന്നത് പ്രിൻ്റഡ് ആയിട്ട് തന്നെ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ഡിസൈൻ ആയിട്ടാണ് അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത്. ഫുൾ പ്രിൻ്റഡ് ആണ്, അനാർക്കലി ടൈപ്പാണ്. ദുപ്പട്ട വരുന്നത് നോക്കൂ, എല്ലാം പ്രിൻ്റഡ് ആണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ. ഇതിനും നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ തന്നെയാണ്. ഇതിങ്ങനെയാണ് അതിൻ്റെ ഔട്ട്ഫിറ്റ് വരിക. നല്ല രസമായിട്ട് നല്ല മെറ്റീരിയലും കൂടിയാണ്. സോഫ്റ്റ് ആണ് മെറ്റീരിയൽ. നമുക്ക് വെയർ ചെയ്യുമ്പോഴൊക്കെ നല്ല ലുക്കായിരിക്കും. ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് നല്ലൊരു ക്യൂട്ട് ലുക്ക് തന്നെയാണ്. ഇതിൻ്റെ നമുക്ക് സൈസുകളെല്ലാം അവൈലബിൾ ആട്ടോ. ഇനി വരുന്ന നോക്കുക, നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന, അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണിത്. നല്ല സിൽക്കി ഫാബ്രിക്കാണ്. നമുക്ക് നല്ലൊരു ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഹെവി വർക്കായിട്ട് തന്നെ നെക്കൊക്കെ നോക്കൂ. നല്ല നെക്ക് ബാക്ക് സൈഡിലേക്കൊക്കെ വർക്ക് വന്നിട്ടുണ്ട്. നല്ല പേൾ വർക്കും ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിലൊക്കെ വർക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു ടീൽ ബ്ലൂ കളറാണ്. വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത്. വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത്. സ്ലീവ് നോക്കി സിമ്പിളായിട്ട് പ്ലെയിൻ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നോക്കി ഇവിടെ പോക്കറ്റിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. അങ്ങനെ പോക്കറ്റിൻ്റെ സൈഡാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിലേക്കും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് തന്നെയാണ്. ബാക്ക് സൈഡ് വരുമ്പോൾ പ്ലെയിൻ ആയിട്ടാണ്. അപ്പോൾ നല്ലൊരു കളറും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടം വന്നിട്ടുള്ള പ്ലെയിൻ ആയിട്ടാണ്. ദുപ്പട്ട വരുന്നത് നോക്കി ഫ്ലോറൽ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഓർഗാൻസയാണ് ഷോള് വരുന്നത്. സോഫ്റ്റ് ഓർഗാൻസ കേട്ടോ. നോക്കൂ, നല്ല ഭംഗിയായിട്ട് വർക്കും അതിന് പ്രിൻറ്റും വന്നിട്ടുണ്ട്. സെയിം കളറിൽ മൾട്ടി പ്രിൻറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ദുപ്പട്ട വരുന്നത്. നല്ല രസമായിട്ട് തന്നെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഔട്ട്ഫിറ്റാണ്. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ നമുക്ക് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആട്ടോ. ഇനി വരുന്നത് ബ്ലാക്കിൽ തന്നെ ഒരുപാട് ബ്ലാക്കിൻ്റെ കളക്ഷൻസ് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് നല്ല എൻക്വയറി ഉണ്ട്.
അപ്പൊ അതുകൊണ്ട് നമ്മൾ ബ്ലാക്കിന്റെ ഒരുപാട് കളക്ഷൻസ് കാണിക്കുന്നുണ്ട്. വീനക്കിലാണ് വന്നിട്ടുള്ളത്. നോക്കും, വീനക്കിൽ വരുമ്പോ ഇവിടെ ജസ്റ്റ് ഗോൾഡന്റെ സെറിയിലെ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. വീനക്കില് താഴെ വരുമ്പോ പ്രിന്റഡ് ആണ് വന്നിട്ടുള്ളത്, ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. നല്ലൊരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ടോപ്പിന്റെ ഈ ഒരു പോർഷനിൽ വരുമ്പോൾ ഇവിടെ ഒരു ഡിസൈൻ ലൈറ്റ് ഡാർക്ക് ആഷ് കളറിന്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലാണ്, എലിഫന്റ് ബ്ലാക്ക് ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. 3/4 സ്ലീവിന്റെ മുകളിലും ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ടോപ്പിന്റെ ബാക്ക് സൈഡിലേക്കും ആ ഒരു ഡിസൈൻ ബാക്കിലും താഴേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത്. മസ്ലിൻ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. മസ്ലിൻ ക്ലോത്ത് ആട്ടോ, വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത്. അതിന്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടാണ്. പ്ലെയിൻ ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ്. എല്ലാം സോഫ്റ്റ് ക്ലോത്ത് ആട്ടോ, എല്ലാം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറയാത്തത് അതുകൊണ്ടാണ്. എല്ലാവർക്കും ഉപയോഗിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ക്ലോത്ത് ആണ്. അതിന് ദുപ്പട്ട വന്നിട്ടുള്ള നോക്കിയ പ്രിന്റഡ് ആയിട്ടുള്ള നല്ലൊരു മസ്ലിനിൽ വന്നിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. എലിഫന്റ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത്, പ്യുവർ ബ്ലാക്ക് അല്ല. നോക്കുക, ദുപ്പട്ടയുടെ എൻഡിൽ വരുമ്പോൾ ടോപ്പിന്റെ എൻഡിൽ വന്നിട്ടുള്ള ഡിസൈൻ ആണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ മിഡിൽ പോർഷനിൽ വരുമ്പോൾ കുഞ്ഞൊരു പ്രിന്റ് ഇതിനും കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാട്ടോ, നല്ലൊരു സോഫ്റ്റ് ഷോളാണ്. അത്യാവശ്യം ലെങ്ത്തിലൊക്കെ വന്നിട്ടുള്ള നല്ലൊരു ഷോളാണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാണ് അതിന്റെ ഔട്ട്ഫിറ്റ് വരിക? മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ നമുക്ക് ഇതിന്റെ സൈസുകളെല്ലാം അവൈലബിൾ ആണ്. ഇനി നോക്കുന്ന നെക്സ്റ്റ് വരുന്നത് ബ്ലാക്കിൽ തന്നെ നമുക്ക് ബാന്ദിനി പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. റൗണ്ട് നെക്കാണ്, നെക്ക് പോർഷന്റെ അവിടെ നിന്ന് നോക്കൂ, നല്ലൊരു ഭംഗിയില് മിറർ വർക്ക് വെച്ചിട്ട് റൗണ്ടില് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പാച്ച് തന്നെ സ്ലിറ്റ് ടോപ്പിന്റെ എൻഡിലേക്ക് ഇങ്ങനെ ഒരു സെന്ററിൽ കൂടെ ഇങ്ങനെ പോയിട്ടുണ്ട്. മറ്റേ സെന്ററിൽ എത്തുമ്പോൾ നോക്കുക, ഈ ഒരു പോർഷന്റെ അവിടെ നിന്ന് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്പൺ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ, വിത്തൗട്ട് ലൈനിങ് ആണ്. അപ്പൊ നമുക്ക് ഈ വർക്കിനൊക്കെ നമ്മൾ പാച്ചൊക്കെ നമുക്ക് ഉള്ളിൽ ഇന്നർ വെച്ചിട്ട് പാച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഫ്രോക്ക് ടൈപ്പ് പോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു ഫ്രോക്ക് ടൈപ്പ് പോലെയാണ്, സെന്ററിലാണ് സ്ലിറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് 3/4 സ്ലീവ്, സ്ലീവിന് ലൈനിങ് ഇല്ല, ടോപ്പിനും ലൈനിങ് ഒന്നുമില്ല. ബോട്ടം വന്നിട്ടുള്ളത് നമുക്കൊരു സോഫ്റ്റ് മെറ്റീരിയൽ, കോട്ടണിലൊക്കെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ, പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടാണ്. ഇതിന് ശേഷം ബാന്ദിനി പ്രിന്റ് ആയതുകൊണ്ട് നമുക്ക് ഫ്രോക്ക് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ദുപ്പട്ട വരണം നോക്കൊരു പാർട്ടിക്കൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു ഷോളാട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോണുള്ള തന്നെ ഗോൾഡന്റെ ഒക്കെ നല്ലൊരു നമുക്ക് ആന്റി കളറിലൊക്കെ വന്നിട്ടുള്ള ഷെയ്ഡില് സ്വീക്കൻസ് വെച്ചിട്ട് സ്കാലപ്പോടൊക്കെ വന്നിട്ടുള്ള നല്ലൊരു ഷോളാട്ടോ. പ്ലെയിൻ ആയിട്ട് അപ്പൊ അതിൽ വർക്കും കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്കും തന്നെ ഷോളിലും കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു പാർട്ടിക്കൊക്കെ വെയർ ചെയ്യാം, അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും. സെന്ററിൽ മിഡിൽ പോർഷനിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ ഇവിടെ ഒരു ഗാദേർഡ് പോലെ കൊടുക്കും, ഫ്രോക്ക് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ്. ബാക്ക് സൈഡിലേക്കും ചെറിയ രീതിയിൽ ഫ്രില്ല് ബാക്കിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ നമുക്ക് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആട്ടോ. ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡാണ്. ഇനി വരുന്നത് അങ്ങനത്തെ തന്നെ നമുക്ക് വരുന്നത് ഒരു ലൈറ്റ് ചാർട്ട് നമുക്ക് ഒരു ക്രീം കളറിലെ പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് ഫ്രണ്ടിൽ ഓപ്പൺ ഒന്നുമില്ല, ഫുൾ ഫ്ലയർ ആണ്. വിത്ത് ലൈനിങ് ആണ് വരുന്നത്, പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. വിത്ത് ലൈനിങ് ആണ് വരുന്നത്. റൗൺ നെക്കില് യോക്കില് നോക്കുക ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പില് ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മിറർ വർക്ക് വെച്ചിട്ട് അവിടെ ഹൈലൈറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് യോക്കില് പ്ലീറ്റഡും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്കും പ്ലീറ്റ് വന്നിട്ടുണ്ട്. 3/4 സ്ലീവ് ആണ്. ബാക്ക് സൈഡിൽ നോക്കുക, ഇങ്ങനെ ഒരു പ്ലീറ്റഡ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഇങ്ങനെ പ്ലീറ്റഡ് കൊടുത്തിട്ടുണ്ട്. അനാർക്കലി മോഡലാണ് അതിന്റെ. നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിൽ വരുമ്പോൾ നല്ലൊരു ഭംഗിയാട്ടോ. ഇവിടെ നമുക്ക് പോട്ടിലി ബട്ടണൊക്കെ വെച്ച് നല്ല ഡാർക്ക് കളറില് ഒരു ഡാർക്ക് ടീൽ ബ്ലൂ, പീകോക്ക് ബ്ലൂ എന്നൊക്കെ പറഞ്ഞ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ബോട്ടം വന്നിട്ടുള്ള നമ്മുടെ ടോപ്പിന്റെ ഷെയ്ഡിലേക്ക് വേണ്ടിയിട്ട് ലൈറ്റ് ചാർട്ടായിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇതിങ്ങനെയാണ് അതിന്റെ ബോട്ടം വന്നിട്ടുള്ളത്. ദുപ്പട്ട വരുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള ഓർഗാൻസ, സോഫ്റ്റ് ഓർഗാൻസയാണ് വന്നിട്ടുള്ളത്. ഇതിങ്ങനെയാണ് അതിന്റെ ഷോൾ വന്നിട്ടുള്ളത് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ്, ഒരു വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള ഷോളാണ് കേട്ടോ. എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് കളക്ഷൻസ് ആണ്. മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ നമുക്ക് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആട്ടോ. നല്ല ക്യൂട്ട്നെസ് ആയിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആണ്. മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ സൈസ് അവൈലബിൾ ആണ്. ഇനി വരുന്ന നോക്ക്, ഒറ്റ മോഡലാണ്, അതിന്റെ കളേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അനാർക്കലി മോഡലാണ്. നെക്ക് വരുന്നത് നമുക്ക് വി നെക്ക് പോലെ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് മോഡലാണ്. ബാക്ക് നെക്ക് കയറി നിൽക്കുന്ന ഒരു നെക്കും പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വി കട്ട് പോലെ വന്നിട്ടുള്ള ഒരു മോഡലാണ്. നമുക്ക് ഫുൾ പാനൽ വെച്ച് പോലെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഫസ്റ്റത്തെ കളർ നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂവിൽ ചെറിയൊരു കുഞ്ഞൊരു ഡോട്ട് പ്രിന്റ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ ലേസൊക്കെ വെച്ച് ഇങ്ങനെ പാനൽ പോലെ ഒരു സ്റ്റൈലായിട്ടാണ് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വീനക്കാണ് ഹൈലൈറ്റ് ആയിട്ട് വർക്ക് കൊടുത്തിട്ടുള്ളത്. 3/4 സ്ലീവ്, സ്ലീവ് ഒരു ബെൽറ്റ് സ്ലീവ് പോലെയാണ്.
അത് വേണ്ടെങ്കിൽ നമുക്ക് നോർമൽ സ്ലീവായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാവുന്നതുള്ളൂ. സ്ലീവിന്റെ മുകളിലും ചെറിയ രീതിയിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ലെയ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ട് ലെയ്സും കൊടുത്തിട്ടുണ്ട്. ടോപ്പിന്റെ ബാക്ക് സൈഡ് വരുമ്പോൾ നമുക്ക് സെയിം ആ ഒരു ബുട്ടാസ് ചെറിയൊരു പ്രിന്റ് തന്നെ ബാക്കിലും വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് കളേഴ്സ് ഉണ്ട്, മീഡിയം തൊട്ട് ഡബിൾ എക്സൽ തന്നെയാണ് വരുന്നത്. ദുപ്പട്ടയാണ് അതിന്റെ കോൺട്രാസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ബോട്ടം വരുന്നത് നമുക്ക് പ്ലെയിൻ ആയിട്ട് നേവി ബ്ലൂ കളറിൽ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത്. അതിന്റെ ദുപ്പട്ട വരുന്നത് പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാട്ടോ. അപ്പൊ നല്ലൊരു സ്റ്റൈലിഷ് ആണ്. നമുക്കിത് വെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു യെല്ലോ ഡാർക്ക് യെല്ലോ ഷെയ്ഡിൽ നമുക്ക് ഈ ബോർഡറിൽ വരുമ്പോൾ ടോപ്പിന്റെ ഡിസൈനാണ് ദുപ്പട്ടയുടെ ഫോർ സൈഡിൽ വന്നിട്ടുള്ളത്. മിഡിൽ പോർഷനിൽ മാത്രമാണ് കളറിന്റെ കോൺട്രാസ്റ്റ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമായിട്ട് വെയർ ചെയ്യുമ്പോൾ നേവി ബ്ലൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇതിങ്ങനെയാണ് അതിന്റെ ഔട്ട്ഫിറ്റ് വരിക. ബാക്ക് നെക്ക് കയറിയിട്ട് നമുക്കൊരു വി നെക്കിന്റെ നല്ല ലേറ്റസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ കളേഴ്സ് ആണ് സെക്കൻഡ് കളർ വരുന്നത്. അതിന്റെ ഒരു വാടാർമല്ലി കളറ്, വാടാർമല്ലി കളറ് നോക്കി, നല്ല രസമുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ. വാടാർമല്ലിക്ക് വരുമ്പോ ബോട്ടം പ്ലെയിൻ ആണ്. അതിൽ വന്നിട്ടുള്ള ദുപ്പട്ടയുടെ കളർ വരുന്നത് ഗ്രീനിലെ പ്രിന്റ് ആണ്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. ഇതെങ്ങനെയാണ് നിർത്തി കാണാം. ഇങ്ങനെയാണ് അതിന്റെ ഷെയ്ഡ് വരുന്നത്. വാടാർമല്ലിക്ക് ഗ്രീനും അതിന്റെ വരുന്നത് ഒരു പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത്. റാണി പിങ്ക്, ഇത്രയും മൂന്ന് കളേഴ്സ് ആണ് ഇതിന്റെ വന്നിട്ടുള്ളത്. റാണി പിങ്ക്, പിങ്ക് നല്ല ഭംഗിയായിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക്. നമുക്ക് ഫംഗ്ഷനൊക്കെ നമുക്ക് നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റും. നല്ലൊരു കളക്ഷൻ ആട്ടോ. സോഫ്റ്റ് ആണ് മെറ്റീരിയൽ, മസ്ലിൻ ക്ലോത്ത്. ബോട്ടം വരുന്നത് പ്ലെയിൻ കളറില്, അതിന്റെ ദുപ്പട്ട വരുന്ന പിങ്കിന്റെ നോക്കൂ. നല്ല ഭംഗിയായിട്ടുള്ള ഷെയ്ഡുകളാണ്. നമുക്ക് ഫംഗ്ഷനൊക്കെ ആയിട്ട് റിസപ്ഷനും ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻ ആട്ടോ. അതിന് അടിപൊളി കളക്ഷൻസ് ആണ്. ഒന്നിനൊന്നെല്ലാം ബെറ്റർ ആണ് ഞാൻ പറയുകയാണെങ്കിൽ. എങ്ങനെയാണ് അതിന്റെ ഒരു കളക്ഷൻ വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും മൂന്ന് കളേഴ്സ് ആണ് നമുക്കിപ്പോ ഈ ഒരു മോഡലിന്റെ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ മീഡിയം തൊട്ട് ഡബിൾ എക്സലിന്റെ നമ്മൾ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും കളേഴ്സോ പ്രൊഡക്റ്റോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക. അടുത്തൊരു കളക്ഷൻസുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വരാം. അപ്പൊ അതുവരെയ്ക്കും എല്ലാവർക്കും ഓക്കെ, ബൈ, സീ യു.